അമൽജ്യോതി കോളേജിലെ പീഡനങ്ങൾ വിവരിച്ച് അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും എഴുത്തുകാരിയുമായ അനുജ ഗണേഷ്. കോളേജൊന്നുമല്ല, ഹോസ്റ്റലാണ് പീഡന കേന്ദ്രം. അനുജ പറയുന്നു, കോളേജിലെ അടിച്ചമർത്തലിന്റെയും അമിതമായ കർശന നിയമങ്ങളുടെയും ഫലങ്ങൾ നേരിട്ട് അനുഭവിക്കാനും കാണാനും ഇടയായിട്ടുള്ളതിനാൽ തന്നെ ശ്രദ്ധ എന്ന പെൺകുട്ടിയെ പരിചയമുള്ള ഒരാളായി തന്നെ തോന്നുന്നു. ആ തോന്നലുണ്ടാകാൻ കാരണവുമുണ്ട്. എനിക്ക് മരിച്ചാൽ മതി എന്ന് ശ്രദ്ധ പറഞ്ഞ വാക്കുകൾ തന്റെ സഹപാഠികളും പറയുന്നത് ആ ക്യാമ്പസിൽ കേട്ടിട്ടുണ്ട്. അനുജ ഫേസ്ബുക്കിൽ കുറിച്ചു, മധ്യ കേരളത്തിലെ ഒട്ടുമിക്ക ഇടത്തരം കുടുംബങ്ങളും 12ാം ക്ലാസ് പാസ്സായ സ്വന്തം മക്കളെ നഴ്സിംഗിനും എഞ്ചിനീയറിംഗിനും ഒക്കെ ചേർക്കുന്നത് വിദേശത്ത് പോയി ജോലി ചെയ്ത് ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതേ സ്വപ്നഭാരം ചുമന്നുകൊണ്ടാണ് ഭാഷ മാത്രം പഠിക്കാൻ താല്പര്യവും കഴിവും ഉണ്ടായിരുന്ന ഞാനും എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്നത്. കോളേജിലെത്തിയ ആദ്യ ദിവസം തന്നെ അവിടുത്തെ നിയമാവലി കേട്ട് കലാലയ ജീവിതം കാരാഗ്രഹ ജീവിതമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്ന ഒറ്റവാക്കിൽ എല്ലാം ഉണ്ടായിരുന്നു. ഇന്റേണൽ മാർക്ക് എന്നൊന്നും ഉണ്ടെന്നും നിന്റെയൊക്കെ ഭാവി ഞങ്ങൾ തീരുമാനിക്കുമെന്നും ആക്രോശിക്കുന്ന മാനസിക വൈകല്യമുള്ള കുറേ അധ്യാപകർ, സിസ്റ്റേഴ്സ്. പഠനത്തിൽ മോശമാണെങ്കിൽ സ്വഭാവം മോശമാണെന്നുള്ള സർട്ടിഫിക്കറ്റ് കൂടി അവരവിടെ കൊടുക്കുന്നുണ്ട്. റെക്കോർഡ് ബുക്കുകൾ ലാബിന്റെ വെളിയിലേക്ക് വലിച്ചെറിയുന്നതിലും ഉള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ ഫൈൻ അടപ്പിക്കുന്നതിലും ക്ലാസ്സിന് പുറത്തു നിർത്തുന്നതിലും മറ്റു കുട്ടികളുടെ മുൻപിൽ അപമാനിക്കുന്നതിലും റെക്കോർഡ് ബുക്കിൽ ഒപ്പുവാങ്ങാൻ കാത്തു നിർത്തുന്നതിലുമൊക്കെ സന്തോഷം കണ്ടെത്തുന്ന സാഡിസ്റ്റുകളാണ് പലരും. കോളേജ് ഒന്നുമല്ല, ഹോസ്റ്റലാണ് യഥാർത്ഥ പീഡനശാല. ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, ഉറക്കെ സംസാരിക്കാൻ പാടില്ല, 8:30 കഴിഞ്ഞാൽ കോറിഡോറിൽ നടക്കാൻ പാടില്ല, രാത്രി വൈകി ലൈറ്റ് ഉപയോഗിക്കാൻ പാടില്ല. കോളേജിൽ ആൺകുട്ടികളോട് സംസാരിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ ഹോസ്റ്റലിൽ 2 പെൺകുട്ടികൾ തോളിൽ കൈയിട്ട് നടക്കുന്നത് പോലും സംശയ ദൃഷ്ടിയോടെയാണ് അവർ കാണുന്നത്. കർത്താവിന്റെ മണവാട്ടികൾ എന്ന് ബഹുമാനത്തോടെ നാം വിളിക്കുന്ന പല സിസ്റ്റേഴ്സും പറയുന്ന ഭാഷ കേട്ട് അറയ്ക്കുന്നതാണ്. ഏതൊരാൾക്കും പഠിച്ച കലാലയത്തിനോട് മാനസികമായി ഒരടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ടായിരിക്കും. 2011 അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഇനിയൊരിക്കലും ഈ നരകത്തിലേക്ക് തിരിച്ചു വരാൻ ഇടവരല്ലേ എന്നാണ് പ്രാർത്ഥിച്ചത്. എന്റെ ജീവിതത്തിൽ ആ 4 വർഷങ്ങൾ ഞാൻ ഒരു വരി കവിത എഴുതിയിട്ടില്ല, ഒരു പുസ്തകം വായിച്ചിട്ടില്ല. ജീവനല്ലാതെ 4 വർഷം ജീവിച്ചു തീർത്ത ഇടമാണ് അമൽജ്യോതി. നിരന്തരമായ നിരീക്ഷണത്തിൽ തടവുകാരെ പോലെയാണ് അവിടെ വിദ്യാർത്ഥികൾ ജീവിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, വാർത്താ മലയാളം.